വല്ലാത്തൊരു സംഭവമാ. പടച്ചവനെ അവിടുത്തെ മദത് ഞങ്ങൾക്ക് ജീവിതത്തിലൂടെ ജീവിതത്തിലുടനീളം മരിക്കുന്ന സമയത്തും തരണേ. അല്ലോ, ഞാനൊരൊറ്റ കാര്യം പറഞ്ഞു നിർത്തുകയാ. റസൂലുള്ളാഹി ഞങ്ങളുപ്പ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടല്ലോ മഹാനവറുകളെ പറ്റിയിട്ട്. ബഹുമാനപ്പെട്ടവർ, ഒരു ദിവസം ഇതാ മുറാഖബയിൽ ഇരിക്കുന്ന നേരം അള്ളാഹുവിന്റെ ഇൽഹാമിലായി സംസാരിക്കുന്ന ആളാണ്, അതില്ലാതൊന്നും പറയൂല. അതാ ഒരു സമയത്ത് അള്ളാഹു തആല അങ്ങനെ ഇൽഹാം അറിയിക്കുന്നു, അബ്ദുൽ ഖാദറെ ചൊല്ലും, അങ്ങനെ ചൊല്ലുന്നു, അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദന മുഹമ്മദ് മുത്തനബി തങ്ങളെ സ്വലാത്ത് അൽ ബഷീറിൽ മുബശ്ശിറിൽ മുഅ്മിനീൻ. ആ അതിന്റെ ഒരു ആയത്ത് കൂട്ടി കൊടുക്ക്. വിമാ ഖാല അല്ലാഹു അലീം ും ഇങ്ങനെ ഒരു സ്വലാത്ത് ആയത്തും കൂട്ടിയിട്ടുള്ള ഒരു സ്വലാത്ത് പഠിച്ചവനെ അങ്ങനെ ചൊല്ലി ഒരുപാട് സ്വലാത്ത്. ആ സ്വലാത്ത് അങ്ങ് തീർന്നപ്പോ ഓസുലാൽ ഞങ്ങൾ പാവിങ്ങനെ ചിന്തിക്കുക, പഠിച്ചവനെ ഇതെന്ത് സ്വലാത്ത, എന്താണ് ഈ സ്വലാത്തിന് പവർ? പേടിയെന്തിനാ, എല്ലാ വലികളും ഒരേ നബി വാശി, ഞാൻ എന്റെ സീബാവാ കാൽവാശി എന്നോവർ. പഠിച്ചോനേവ കുല്ലു വലിൻ ലഹു കദമുൻ വ ഇന്നി അലാ കദമിൻ നബി ബദരിൽ കമാലി. എല്ലാ ഔലിയാക്കന്മാർക്കും ഓരോ റൂട്ടുണ്ടെങ്കിൽ, ഓരോ വഴിയുണ്ടെങ്കിൽ, ഞാൻ എന്റെ ഹബീബുന വ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. എനക്കെന്ത് സംശയമുണ്ടെങ്കിലും 470 ഹിജ്റ 470 ജനിച്ച് 560 അല്ലേ വഫാത്താകുന്നത് പഠിച്ചവനെ. ആ കൊല്ലത്തിനിടയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. 1500 കൊല്ലത്തിന് ശേഷം റസൂലുള്ള തങ്ങൾ പാപം ഒരു സംശയം വന്നു. എല്ലാ ഞാൻ ചൊല്ലിയ സ്വലാത്തിന്റെ പവർ അറിയാൻ ആഗ്രഹിച്ചപ്പോ ഓറ് തീരുമാനിച്ച് 500 കൊല്ലം മുന്നേ വഫാത്തായ ഹയാത്തി ഖൈറുൽ ലക്കും വമമാത്തി ഖൈറുൽ ലക്കും, ഈ ഉമ്മത്തിന്റെ ഖൈറാണ് എന്ത്, എനക്ക് എന്റെ ഹയാത്തും എന്റെ വഫാത്തും ഈ ഉമ്മത്തിന്റെ ഖൈറാണെന്ന് പ്രഖ്യാപിച്ച തുല്യതയില്ലാത്ത നേതാവ് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാ മുത്തനബി തങ്ങളോട് ചോദിക്കാലോ, ഞാൻ എന്തിനാ പേടിക്കുന്നത്? യക്കലത്തൻ കാണുന്ന ഹുസുല്ലാലെന്നങ്ങൾ പാപ്പ, മനാമിലും കാണുന്ന ഹുസുല്ലാലെന്നങ്ങൾ പാപ്പ, എന്തൊരു സന്തോഷമാ ജീവിതത്തിന്. പടച്ചവനെ, ഹബീബിനെ ഒന്ന് കാണാൻ നീ ഭാഗ്യം തരണേ റഹ്മാനെ. ഹുസുല്ലാലമിനെ ഒന്ന് കാണാൻ അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈപിടിച്ചൊന്ന് ചുംബിക്കാൻ ഭാഗ്യം തരണേ റഹ്മാനെ, ഭാഗ്യം തരണേ റഹ്മാനെ. ജീവിതത്തിൽ ഒരുപാട് തവണ മഹാന്മാരെ കാണാനും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനും അവിടുത്തെ കൈപിടിച്ചൊന്ന് ചുംബിക്കാനും തൗഫീഖ് തരണേ അല്ലാ, തൗഫീഖ് തരണേ അല്ലാ, തൗഫീഖ് തരണേ അല്ലാ. നമ്മൾ പാപ്പ പേടിയില്ലല്ലോ. അതാ തീരുമാനിക്കുന്നു, എന്റെ ഉപ്പാപ്പയോട് എനിക്ക് ചോദിക്കാലോ. അതാ കാണുന്നു ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുശ്റാലനാ മസറൽ ഇസ്ലാമിന ലനാ മിനൽ ഇനായതി റുക്നൻ ഗൈറ മുൻഹദിമി. ആ മുത്തരവി തങ്ങളെ കണ്ടപ്പോ ഓസില്ലാതെ ഞങ്ങൾ ഉപ്പാപ്പ ചോദിക്കാൻ ഉദ്ദേശിച്ച സലാത്തിനെ പറ്റി അതങ്ങ് ഉദ്ദേശിക്കുന്നത് ഇങ്ങോട്ട്. അബ്ദുൽ ഖാദറേ, നിങ്ങളുടെ ആ സ്വലാത്തില്ലേ, ആ ചൊല്ലിയ സ്വലാത്ത് കയ്യെന്താ ഉയർത്തുന്നുണ്ടോ?
അല്ലെ ബേക്കുന്ന പലരുന്നതുകൊണ്ട് ഓർ പ്രഷറിന്റെ കുളി ഒഴിച്ചിട്ടുണ്ടാവല്ല. ചിലപ്പോ നിങ്ങൾ ചോറ് കൊടുക്കുന്നേം കൊടുത്താ കുറച്ചാളി കുളി ഓടിക്കണ്ടല്ലോ. അല്ല അമ്മക്ക് രണ്ടാളെ കിട്ടും നിപ്പ് ഇത് എത്ര ആളെ കിട്ടിയ ഇതെല്ലാം ചില്ലറിയാ. മുമ്പല്ല ഇങ്ങനെ കിട്ടിയ ആള് പോരാ പോരാന്നല്ലേ നമ്മള് പറയാ. നിപ്പ് ഇതെന്തൊരു പിത്തല പഠിച്ചോ ഇല്ലേ ഒരാളെ വെച്ചിട്ട് വേദോറന്നൊക്കെ പഠിച്ചില്ല ഇപ്പൊ. എന്തായാലും ഞാൻ അങ്ങോട്ട് തിരിക്കണ്ടോ ക്യാമറ. അങ്ങനെ ഒസുലാൽ ഞങ്ങളിപ്പോ ചോദിക്കാൻ ഉദ്ദേശിക്കുമ്പോ ഇങ്ങോട്ട് അരി മുത്തുനബി സല്ലല്ലാഹു അലൈഹി കാരുണ്യത്തിന്റെ റഹ്മത്തുല്ലിൽ ആലമീൻ മുത്തുനബി ഞങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുൽ ഖാദറേ നിങ്ങൾ ആ സ്വലാത്തില്ലേ നിങ്ങൾ ഇപ്പം ചൊല്ലിയ സ്വലാത്ത് ആ സ്വലാത്ത് ചില്ലറ സ്വലാത്തല്ല അത് ചെല്ലുന്ന ഒരാള് സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിലൂടെ വളരെ സിമ്പിളായി വളരെ ഈസിയായി കടക്കാൻ പറ്റുന്ന സ്വലാത്ത ആ സ്വലാത്ത് ചെല്ലുന്നവനെ നരകം തൊടൂല. സ്വലാത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നു ആരാ പറഞ്ഞു കൊടുക്കുന്നു മുത്തിനബി ഞങ്ങൾ ഈ സംഭവം നമ്മളോട് ആരാ പറഞ്ഞിരുന്നേ ഹോസ്റ്റലിൽ എന്താ നമ്മക്കെന്ത് വിശ്വാസം കുറവാ നമുക്കുണ്ടോ ഏയ് വഹാബികളല്ലേ അത് വിശ്വസിക്കാതിരിക്കൂ നമുക്കെന്തിന് ഹോസ്റ്റലിൽ ഞങ്ങൾ പാപ്പ പറഞ്ഞാൽ ആയിരമല്ല കോടിക്കണക്കിന് തവണ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളല്ലേ അൽഹംദുലില്ലാ അതെന്ത് വലിയ സന്തോഷ ഈമാനുള്ള തന്നത്. എന്താ മോനെ പോലീസിന്റെ എന്തോ വന്നോ നോക്ക് നിങ്ങൾ ഇതത്ര വലിയ ഭാഗ്യമാ. ഹൗസലാ നിങ്ങൾ പാപ്പയോട് പറയാണ് ഈ സ്വലാത്ത് ചെല്ലുന്നതിന്റെ ഒരുപാട് പ്രത്യേകത എനിക്ക് ആ സ്വലാത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നാല് പ്രത്യേകത എന്താണെന്നറിയോ മരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ വിഷമിക്കുന്ന സമയം മരണമല്ലേ ആരും ദുനിയാവിൽ എത്ര കാശ് ഉണ്ടായിട്ടും കാര്യമില്ല എത്ര ബ്ലാക്ക് ബെൽറ്റുകാർ ചുറ്റും ഉണ്ടായിട്ടും കാര്യമില്ല അസ്രായേലിന്റെ അടുത്തൊന്നും നടക്കുമോ ഇല്ല ഒന്നും നടക്കൂല. എന്താ ഇത് കാണുമോ ആരെങ്കിലും അടുത്തുള്ളവര് അതും കാണൂല ഒന്നും കാണൂല. ആ സമയത്ത് ഈ സ്വലാത്ത് ചെല്ലുന്ന ഒരാളാണെങ്കിൽ അസ്രായേൽ വരുമ്പോഴേക്ക് നാല് മലക്ക് അവിടെ ഇറങ്ങാതെ അസ്രായേൽ റൂഹ പിടിക്കൂല. ഞങ്ങൾ കൊടുക്കുന്ന ഓഫറാ നമുക്കിത് പറഞ്ഞു തരുന്നത് ഔസുല്ലാലബാ അവിടുത്തെ മാസമായത് കൊണ്ട് പറയട്ടെ. ആ സ്വലാത്ത് ചെല്ലുന്ന ഒരുത്തൻ മരിക്കുന്ന സമയത്ത് എത്ര മലക്ക് വരാതെ മരിക്കൂല നാല് മലക്ക് വരാതെ. എന്താ അവിടുന്ന് പറയുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അബ്ദുൽ ഖാദറെ അതിൽ ഒരു മലക്ക് ഈ മരിക്കുന്ന മനുഷ്യനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി വന്നതാ. എന്തിനാ നമുക്ക് മക്കളൊക്കെ പഠിച്ച് വേറെ വൈക്ക് വളരട്ടെ അല്ലേ നമ്മളെ മക്കളെ അല്ലാഹു തആല സ്വാലിഹാക്കി തരട്ടെ. ചിലർക്ക് തോന്നും മക്കള് വന്നിട്ട് ലായിലാലിന് ചൊല്ലിത്തരണ്ടേ എന്റെ മോനല്ലേ മോനോട് അങ്ങനെ വേർപ്പിക്കാൻ പറ്റുമോ. മോനെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് മലക്കുകൾ വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുക്കുന്ന ഈ മലക്കിന്റെ ഡ്യൂട്ടി അതാ. മലക്ക് ചൊല്ലിത്തന്നാ പിന്നെ ചെല്ലാണ്ട് പോകുമ്പോൾ ഹേ അല്ല അതിനായിട്ട് പറഞ്ഞേക്കോ പിന്നെ നമുക്ക് ചെല്ലാനാണ്ടുക്കോ ഇല്ല ഇല്ല പഠിച്ചോലെ പുത്രവിധം പറഞ്ഞ രണ്ടാമത്തെ മലക്ക് ആ മലക്ക് ഈ മനുഷ്യന്റെ റൂഹങ്ങ് പോകുമ്പോ ഇബിലീസ് വേപ്പിക്കാൻ വരൂലേ ലഅനത്തുല്ലാഹി അലൈഹി. നിങ്ങളൊന്ന് ഓർത്തു ഏടെ അസ്രായേൽ പോകുന്നു ആ വിവരം മുഴുവൻ അറിയുന്ന ഒരാളാര് ലഅനത്തുല്ലാഹി അലൈഹി. നിങ്ങൾ അറിയാത്തൊരു സ്ഥലം അത് വല്ലാത്തൊരു ഇത് തന്നെയാ അള്ളാഹു തആല ഓനിക്ക് കൊടുത്തൊരു ഇത് നോക്ക് നിങ്ങൾ ഏത് കൈവ് ചില്ലറ കൈവ അല്ല ആ തരികട സാധനം ആ പുതിയ വായിപ്പിച്ചോളണ്ടി ഇത് കൊറോണ വെച്ചിട്ട് ഒക്കെ പോയതുകൊണ്ട് ഒപ്പിക്കും അല്ലേ. അങ്ങനെ നോക്ക് നിങ്ങള് ഇബിലീസ് വരുമ്പോ ഈ മലക്കിന്റെ ഡ്യൂട്ടി എന്നാ ഇബിലീസിനെ ആട്ടിപ്പായിപ്പിക്കലാ ദഹമൗതദ് കൂട്ടിടും ഇബിലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ബദരീങ്ങളെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാ. അവിടത്തേക്ക് സ്വലാത്ത് ചെല്ലുമ്പോ മലക്കുകൾ വരുന്നു അസ്ഹാബുൽ ബദരീകൾ പെട്ട ഒരാളാ പരിസരത്തുണ്ടെങ്കിൽ അവിടെ ഇബിലീസ് കടന്നു വരൂല പെടിയാ
ഓസുല്ലാന്നുള്ള മജ്‌ലിസിൽ ഇബ്ലീസിന് വരാൻ പേടിയായി. ഇബ്ലീസ് അവരെ ചതിപ്പാനായി ചെന്നാരെ ഇബ്ലീസ് ചാച്ചി കടത്തി അയച്ചോവർ. പിന്നെ പരിസരത്തോ വന്നിട്ടില്ല. ഇബ്ലീസിന് വലിയ പേടിയ. സയ്യിദി അഹമ്മദുൽ കബീർ റിഫായി തങ്ങളെ തടലുണ്ടോ? അവിടെ ഇബ്ലീസിനൊന്നും വിജയിക്കൂല. ശൈഖുനാ ഖുതുബുൽ ആലമിന്റെ ഹുദൂർ ഉണ്ടോ? അവിടെ ഇബ്ലീസിന്റെ ഒരു ഉണ്ടയും വില പോകൂല. മുമ്മിനെ പിന്നെയാണോ മുത്തിനബിതങ്ങളെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നവനിക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയൊരു പ്രൊട്ടക്ഷൻ. അവന്റെ മലക്കിനെ പറഞ്ഞയക്കുന്നു ഇബ്ലീസിനെ പായിപ്പിക്കാൻ, ആട്ടി പറഞ്ഞയക്കാൻ. രണ്ടാമത്തെ മലക്കിന്റെ ഡ്യൂട്ടിയാണ് അവിടെ ഇങ്ങനെ നിൽക്കുകയാ. മൂന്നാമത്തെ മലക്ക് ഈ റോഹ് പിടിക്കുമ്പോ വലിയ ദാഹമല്ലേ ഉണ്ടാവൂ. ആ ദാഹം ഉണ്ടാകുന്ന സമയത്ത് നല്ല ഒരു കോപ്പ അല്ലെങ്കിൽ നല്ല പാത്രത്തിൽ വെള്ളവുമായി വന്ന് ആ മനുഷ്യനെ കുടിപ്പിക്കുന്നു. ഇതൊക്കെ കേട്ടോക്കുമ്പോ ചിലർക്ക് ഇങ്ങനെ മക്കൾ അരുമാണ്ടി പോറ്റുന്ന കൊറേ ആള്. ആ മരിക്കുമ്പോ വെള്ളം തരണ്ടേ? ഇതൊക്കെ മുത്തിനെ പിടിച്ചോ, സലാത്ത് മുറുകെ പിടിച്ചോ. ഒരു പേടിയും പേടിക്കണ്ട. അതെല്ലാം തന്നിക്ക് നമ്മൾക്ക് ആ സലാത്ത് ചെല്ല്. ഓസുല്ലാലം പഠിപ്പിച്ചു തന്ന സ്വലാത്ത് ചൊല്ലിക്കോ. അവിടെ നിനക്ക് കോപ്പയിൽ വെള്ളം തരാൻ റബ്ബ് തആല മലക്കിനെ പറഞ്ഞയച്ച് സഹായിക്കുമെന്ന് സയ്യിദി അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീദ് തങ്ങളോട് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാ. ഇത് വിശ്വസിക്കാൻ നമ്മളെ കിട്ടൂ? ആ അതിന് കുറച്ച് ഈമാൻ വേണം. അത് ഈമാൻ വേണം. എന്നോട് മുത്തിനബി തങ്ങൾ പറഞ്ഞത് ഓസുല്ലാലം പറയുമ്പോ അത് വിശ്വസിക്കാൻ ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് കഴിയൂ. മുനാഫിഖീങ്ങൾക്ക് കഴിയൂല. വഹാബികൾക്ക് കഴിയൂല. അവനവന്റെ പാട്ടിന് പോട്ടെ. നമുക്കെന്തിനാ അവരുമായി ബന്ധം? നമുക്ക് ഓസുല്ലാലമില്ലേ? പിന്നെന്തിനാണ് അവരൊക്കെ? അല്ലാഹു തആല അത്തരം ഷർറിനെ തൊട്ട് നമ്മളെയും നമ്മളെ അഹ്ലുകാരെയും അഹബാബീങ്ങളെയും പടച്ചറപ്പ് കാത്തു രക്ഷിക്കട്ടെ. െ നല്ലോണം ദുആ ചെയ്യണം. നാലാമത്തെ മലക്ക് ഇവിടെ വരുന്നത് എന്തിനാ? ഈ മനുഷ്യൻ മരിക്കുമ്പോ വെപ്രാളം ഉണ്ടാവൂലേ, സമാധാനിപ്പിക്കുന്നു, സ്വർഗത്തിന്റെ ഫോട്ടോ കാണിക്കുന്നു. പേടിക്കണ്ട, നല്ലൊരു ലോകത്തേക്കുള്ള യാത്രയാ മോനെ. ഇവിടെ എന്തൊക്കെയാ ഉള്ളത്? ഇവിടെ ഒരു കാറുണ്ട്. എന്ത് കാറാ? ഇനോവയാ. പേടിക്കണ്ട, 10 ബെൻസ് കാറാ വരുന്നത്. എന്ത് നല്ല സന്തോഷമാ. ഈ ചത്ത ദുനിയാവിൽ അദുന്യ ജീഫ വത്വാലിബുഹാ കിലാബ്. ഞാൻ ഈ വേള ആദ്യമായി കേട്ടത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ അടുക്കലിൽ നിന്നാണ്. റബ്ബേ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. നമ്മളെ ഉസ്താദുമാരും നമ്മളെ ആലിമീങ്ങളും വലിയ വലിയ പണ്ഡിതന്മാർ നമുക്ക് വഴികാട്ടികളാണ്. അവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഈ ദുനിയാവ് ചത്ത ശവം പോലെയല്ലേ? അത് തേടിപ്പിടിച്ച് അതിന്റെ പിന്നാലെ നടക്കുന്നവൻ അത് പട്ടിയുടെ സ്വഭാവമുള്ളവനാ. പടച്ചുറപ്പുത്താൽ നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ നാല് മലക്ക് വന്ന് മരണ സമയം പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്വലാത്ത് ഞങ്ങൾ പാപ പഠിപ്പിക്കുന്നുണ്ട്. ആ സ്വലാത്തിന്റെ പേരാണെന്ന് പറയാൻ പറ്റോ? കേരളക്കരയിൽ എന്റെ അറിവിൽ കാബിലായ യഥാർത്ഥ ഇജാദത്തുള്ള ഒരാളുണ്ടെങ്കിൽ ആ സലാത്ത് കൊടുക്കാൻ ഒരാൾ ഇവിടെ അനുമതിയുള്ള ഒരാള് കൊറേ ആളുണ്ടാവും. ഓറിലൂടെ വാങ്ങിയുണ്ടാവും. ഓറല്ലാത്ത വേറൊരാളെ ഞാൻ കേട്ടിട്ട് ഉണ്ടായേക്കാം. അല്ലാഹുവേലം ഞാൻ അറിഞ്ഞത് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദാ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അതിന്റെ യഥാർത്ഥ ഇജാദത്തുള്ളവരാ. സലാത്തു ബശായിറുൽ ഖൈറാത്ത്, വല്ലാത്തൊരു സലാത്താ. എന്റെ മുഅ്മിനെ, എന്റെ പ്രസംഗം കേൾക്കുന്ന എന്റെ ഉമ്മമാരെ പെങ്ങന്മാരെ കൈവിട്ടു പോകണ്ട. സലാത്തുകൾ ആയിരക്കണക്കിന് ചൊല്ലിക്കും. ഈ സലാത്ത് ഒരു തവണയെങ്കിലും ദിവസം ചൊല്ലൂ. അത് വല്ലാത്ത പവറുള്ള സലാത്താ.
ആ സ്വലാത്ത് ചൊല്ലുന്നവൻ മരിക്കുന്ന സമയത്ത് ഭയപ്പെടണ്ട റബ്ബേ, ഞങ്ങൾക്ക് തൗഫീഖ് നിലനിർത്തി തരണേ അല്ലാ, നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങൾ മരിക്കുന്ന അന്നും ഈ സ്വലാത്ത് സന്തോഷത്തോടെ റാഹത്തോടെ ചൊല്ലാൻ തൗഫീഖ് തരണേ അല്ലാ.